നമസ്കാരം തിരുവനന്തപുരത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുക പാർട്ടിക്ക് കീറാമുട്ടിയാകുന്നു വി ജോയ്ക്കായി കടകംപള്ളി സുരേന്ദ്രനും എം വിജയകുമാറും വാദിക്കുമ്പോൾ സി ജയബാബുവിന് വേണ്ടി വി ശിവൻകുട്ടിയും കെ എസ് സുനിൽകുമാറിന് വേണ്ടി ആനാവൂർ നാഗപ്പനും രംഗത്തെത്തിയതോടെയാണ് കാര്യങ്ങൾ അനിശ്ചിതമായി നീളുന്നത് സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം തിരുവനന്തപുരം ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ പ്രത്യേക ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട് എന്നിരുന്നാലും ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായതിന് പിന്നാലെ ജില്ലയിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ നേരിപ്പോകുകയാണ് ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്നും ആനാവൂർ ഒഴിഞ്ഞാലേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടേറിയറ്റും വ്യാഴാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റിയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും കടകംപള്ളി സുരേന്ദ്രനും എം വിജയകുമാറും വി ജോയി എം എൽ എ ജില്ലാ സെക്രട്ടറി ആവണമെന്നാണ് വാദിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും ആനാവൂർ ഒഴിയണമെന്ന താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ശിവൻകുട്ടി പിന്തുണയ്ക്കുന്നത് സി ജയൻ ബാബുവിനെയാണ് എന്നാൽ ഒഴിയാൻ സന്നദ്ധനായി നിൽക്കുന്ന ആനാവൂർ കെ എസ് സുനിൽകുമാറിന്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ചർച്ചകളുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാണെങ്കിലും അഭിപ്രായ സമന്വയത്തിനും സാധ്യത ഏറെയാണ് നേരത്തെ ഉണ്ടായിരുന്ന ധാരണയനുസരിച്ച് ഇ കെ നയനാർ പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ജില്ലാ ചുമതലയിൽ നിന്നും ആനാവൂർ നാഗപ്പൻ ഒഴിയുമെന്നാണ് പറഞ്ഞിരുന്നത് പാലിയേറ്റീവ് കെയറിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ച ആളെന്ന നിലയിൽ ആനാവൂർ തന്നെ ഈ ഉദ്യമത്തിന്റെ ഉദ്ഘാടനം നടത്തിപ്പ് ചുമതലയോടെ ചുക്കാൻ പിടിക്കട്ടെ എന്നാണ് അന്ന് പാർട്ടി പറഞ്ഞത് എന്നാൽ പിന്നീട് പുതിയ സെക്രട്ടറിയെ തീരുമാനിക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചെങ്കിലും തിരുവനന്തപുരത്തെ കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം ജില്ലയിലെ പാർട്ടിയെ നയിക്കേണ്ടത് യുവ നേതൃത്വമാണെന്ന അഭിപ്രായത്തിലായിരുന്നു മുൻതൂക്കം കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തോടെ ജില്ലാ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും എത്തിയ വി ജോയി എം എൽ എയ്ക്ക് വേണ്ടിയായിരുന്നു അന്നും സമ്മർദ്ദം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പോലും ജോയിയെ ജില്ലാ സെക്രട്ടറിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ആനത്തല വട്ടത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയും ജോയിയുടെ സാധ്യത ഇരട്ടിപ്പിച്ചു ഇപ്പോൾ വെള്ളാപ്പള്ളി നടശൻ കൂടി ഇടപെട്ടതോടെ കാര്യങ്ങൾ എളുപ്പമായി എന്നാൽ എം എൽ എ സ്ഥാനം വഹിക്കുന്നതിനാൽ ഇരട്ടപദവി വിഷയം ഉയർത്തി ജോയിയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ ജില്ലയിലെ തന്നെ പ്രമുഖ നേതാവ് ശ്രമിക്കുന്നുണ്ട് എം എൽ എ പാർട്ടി സെക്രട്ടറിയാവുന്നതിന് സി പി എം ഭരണഘടനാ തടസ്സമാകുന്നില്ലെന്ന് ജോയിയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു നിലവിലെ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ തന്റെ പിൻഗാമിയായി കാണുന്നത് കെ എസ് സുനിൽകുമാറിനെയാണ് സുനിൽകുമാർ നിലവിൽ കേരള അബ്കാരി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് ചെയർമാനുമാണ് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ സുനിൽകുമാർ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തോടെ ജില്ലാ സെക്രട്ടേറിയറ്റിലും എത്തി ജില്ലയിലെ ചില മുതിർന്ന നേതാക്കൾക്ക് മുൻ മേയർ സി ജയൻ ബാബുവിനെ ജില്ലാ സെക്രട്ടറിയാക്കാനാണ് താല്പര്യം ജില്ലാ നേതൃത്വ തലമുറ മാറ്റത്തിന്റെ ആവശ്യം ഇപ്പോഴില്ലെന്നും തഴക്കവും പഴക്കവുമാണ് പുതിയ ജില്ലാ സെക്രട്ടറി ആവശ്യമെന്നും ഇവർ വാദിക്കുന്നു എന്നാൽ ജില്ലയിൽ എസ് എഫ് ഐ കുത്തഴിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ചുമതലക്കാരനായ ജയൻ ബാബുവിനായതിനാൽ അദ്ദേഹത്തിന്റെ സാധ്യതയ്ക്ക് മങ്ങലേറ്റിരിക്കുകയാണ് ഇതിനിടെ ജില്ലാ സെക്രട്ടറി പദത്തിൽ താല്പര്യമുള്ള ചില നേതാക്കൾ മാധ്യമങ്ങളിൽ തുടർച്ചയായി വാർത്തകളും വരുത്തി ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ നീരസത്തിനും ഇടവെച്ചു ആനാവൂർ നാഗപ്പിന് അപ്രതീക്ഷിതമായി ലഭിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്വം തലസ്ഥാനത്തെ ജില്ലാ സെക്രട്ടറി മോഹികളുടെ എണ്ണം കൂട്ടി സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ ശേഷിയുള്ള നിരവധി നേതാക്കൾ ജില്ലയിൽ തന്നെ ഉണ്ടെങ്കിലും എല്ലാ പേർക്കും നേതൃത്വത്തിൻ്റെ ആശീർവാദമില്ല സ്ഥാനമോഹികൾ കൂടിയതോടെ സംസ്ഥാന നേതൃത്വവും വെട്ടിലായി അതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിൽ കൂടി ആനാവൂർ നാഗപ്പനോട് തൽക്കാലം ജില്ലാ സെക്രട്ടറി പദവിയിൽ തുടരാൻ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശിച്ചത്